അസ്സലാമു അലൈക്കും. ക്യാച്ച് മീ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള പാസ്തയാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാസ്തക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അതിന് ഞാൻ മക്രോണി വേവിച്ചതാണ്, ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ വെജിറ്റബിൾസ് വേണം. അതിന് മൂന്ന് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്, ക്യാരറ്റ്, ടൊമാറ്റോ, ബീൻസ്. നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാട്ടോ. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത ഒനിയനാണിത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ പാസ്തക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്യാം, പാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ ഇടാം. നമുക്കതപ്പോൾ സവാള എല്ലാം ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടുണ്ടോ ഞാനിത് അരിഞ്ഞിരിക്കുന്നത്? ഞാൻ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കിടാം. സവാള ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്ക് നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം. ക്യാരറ്റ്, തക്കാളി, ബീൻസ്, ഈ മൂന്ന് വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കാവണം. അതിന് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ തീ ഈ ആവിയിൽ തന്നെ നന്നായിട്ട് വേവണം. അത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ്സൊക്കെ മൂടി വെച്ച് വേവിക്കാം. ഈ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ കണ്ടു നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണ എല്ലാം തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സോസുകൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് തക്കാളി സോസാണ്. അത് 1 ടേബിൾ സ്പൂണോളം ഞാൻ തക്കാളി സോസ് ചേർക്കുന്നുണ്ട്. നമുക്ക് സോസിൻ്റെ അളവ് വേണി കൂട്ടാട്ടോ. ഇനി അടുത്ത് ഞാൻ ചേർക്കുന്നത് സോയ സോസാണ്. അത് വലിയ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോയ സോസും ഞാൻ ആഡ് ചെയ്തു. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അത് ഈ സെയിം പാനിൽ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വെജിറ്റബിൾസിലേക്ക് ആഡ് ആയിക്കോളും. അത് ഇതിലേക്ക് തന്നെ ഞാൻ പൊട്ടിച്ചൊഴിച്ചത്. നമുക്കിനി ഈ മുട്ട നന്നായിട്ട് ചിക്കി എടുക്കാം. അത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ചിക്കൻ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ എക്സ്ട്രാ ചിക്കൻ്റെ ഫ്ലേവറൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം നമ്മൾ മുട്ട നന്നായിട്ട് ഇതായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെജിറ്റബിളായിട്ട്. നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച മക്രോണി ഇതിലൂടെ ആഡ് ചെയ്യാണ്. നമുക്ക് ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മക്രോണി കുക്ക്ഡാണ്. പിന്നെ നമ്മൾ ആദ്യം ഇട്ട വെജിറ്റബിൾസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസും മുട്ടയൊക്കെ നന്നായിട്ട് മക്രോണിലാവട്ടെ. ഗ്യാസും സിമ്മിലേക്കാക്കി വെക്കാം കേട്ടോ. കാരണം മക്രോണി പെട്ടെന്ന് അടിപിടിക്കുന്ന ഐറ്റമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം.
ഓക്കെ, കറക്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ലാസ്റ്റ് സ്റ്റേജിലാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഹാഫ് കുക്ക് മതി ക്യാപ്സിക്കം, ഫുൾ കുക്ക് വേണ്ട. അതാണ് ഞാൻ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ക്യാപ്സിക്കം ഇട്ടത്. നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താം. ക്യാപ്സിക്കം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, ക്യാപ്സിക്കം ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാൻ അടുത്ത് നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഇട്ടിട്ടുണ്ട്, അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഒരു പിഞ്ച് സ്പ്രിങ് ഓനിയനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിയിലയും സ്പ്രിങ് ഓനിയനും സ്കിപ്പ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാം. ഈ മല്ലിയിലയും സ്പ്രിങ് ഓനിയനും ഒക്കെ നന്നായിട്ടൊന്ന് പാസ്തയിലേക്ക് ആഡ് നന്ന് മിക്സ് ആവട്ടെ. നമ്മുടെ പാസ്ത ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി പാസ്തയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ പാസ്ത റെഡി ആയിട്ടിട്ട് നമുക്ക് ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാസ്തയാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വലിയവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.